ഹായ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സൺഡേ ഫണ്ടേ ആണ്. അപ്പൊ ഇന്ന് അത്ര ഫണ്ടേ ഒന്നല്ല, ഒരാളെ വിചാരിച്ച ഹോസ്പിറ്റലെല്ലാം പോയിട്ട് വന്നത്. അപ്പൊ കുറച്ച് കുറവുണ്ട് ഇന്ന്. ഇന്നലത്തെ കുറച്ച് കൈ നില എല്ലാരും ഉള്ളോണ്ട് കേട്ടോ ഇങ്ങനെ ക്യാമറ പിടിച്ച്. അപ്പോ ഇന്ന് കുഴപ്പമില്ല, എന്നാലും ഒന്ന് ആശുപത്രിയിൽ പോയി കാണിച്ചു വന്നു. മരുന്നെല്ലുണ്ട്. അതെ, ഇത്തിക്കിന് ചെറിയ തണുപ്പ് പിടിച്ചിന്. അതെ, അമ്മയോട് പിന്നെ പെറ്റി സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞിട്ട് എല്ലാം പറഞ്ഞേനു. ഇന്ന് എന്തായാലും ഇന്നലെ പറഞ്ഞു ഇന്ന് പോവാൻ, പക്ഷെ ഇന്ന് നടന്നിട്ടില്ല. അമ്മേ മറ്റന്നാൾ പിന്നെ ഇത്തിക്കിന് സ്കൂളിൽ വിട്ടിയ പിന്നെ ഫുള്ള് യാത്രയാണ് എടലോ വണ്ടി. അതിലൊക്കെ നമ്മള് പോകും, മൂന്ന് പരീക്ഷ കഴിഞ്ഞാൽ പോവും. അപ്പുറം പോവും, അപ്പുറം പോവും. അതെ അതെ, അത് കഴിഞ്ഞാൽ തുടങ്ങുമ്പോ പഠിക്കേ പഠിക്കേ പഠിക്കേ. അതെ, അങ്ങനെ നമ്മളിച്ചാ ചോറെല്ലാം ഉണ്ടോ? അപ്പൊ ഇപ്പൊ വൈകിട്ടായി, ചായ പിടിക്കാനായി. അപ്പൊ ഞാനിങ്ങനെ നമ്മളെ ഫോണില് പണ്ടത്തെ ഒരു കല്യാണ ഫോട്ടോയും പിന്നെ വീഡിയോസ് ഇതെല്ലാം ഇങ്ങനെ അമ്മക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കല്ലേനു. അപ്പൊ അത് വെച്ചാല് നമ്മൾ പണ്ട് ഉണ്ടായ ഒരു ഇപ്പൊ അനുകുട്ടിയെല്ലാം പണ്ട് കാണും, ഇപ്പൊ നമ്മളെ ഋത്വിക്കിനെ കൂടിയില്ല കേട്ടാ. തണുപ്പ് അതായത് കല്യാണ വീഡിയോ അത് നമ്മള് കണ്ടോണ്ടിരിക്കലാന്ന്. അപ്പൊ എന്തായാലും നമുക്ക് അത് പണ്ടത്തെ ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് വരാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളെ കല്യാണ വീഡിയോ ആണ്. ഇപ്പൊ കല്യാണ വീഡിയോ നമ്മള് മുമ്പ് ഇട്ടിനായിരിക്കാം. അപ്പൊ അന്നേരം ഞാനും കവി ഉണ്ടായിരുന്നു, പുറകിൽ നമ്മളതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വീഡിയോ ഇട്ടിനെ. അപ്പൊ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ അതിനകത്ത് നല്ല കുറച്ച് ഭാഗങ്ങളും പിന്നെ പഴയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും. പിന്നെ അന്നേരം അമ്മ ഉണ്ടായിട്ടില്ല, പൊന്നമ്മ അന്നേരം ഉണ്ടായിട്ടില്ല. അപ്പൊ പൊന്നമ്മ ഇപ്പൊ അന്നേരം കാണുമ്പോ അമ്മേന്റെ ഒരു ഇത്, അമ്മ അങ്ങനെ വീഡിയോ കണ്ടിരി. അപ്പൊ വീടിന്ന് കാണുമ്പോ അമ്മ ഓരോന്ന് ഇങ്ങനെ പറയുന്നു അതിന്റെ കാര്യങ്ങളിലും. അപ്പോൾ ആ ഒരു അന്നത്തെ കുറച്ച് ഓർമ്മകളെല്ലാം പുതുക്കുന്നൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അറിയില്ല വീഡിയോ. അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പഴയ കുറച്ച് പഴയ ഓർമ്മകളിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ കല്യാണത്തിന് പെണ്ണ് റെഡിയായി പോന്നിട്ട്. അതെ അതെ, നിന്റെ ഏട്ടന നിന്നെ കൂട്ടിക്കൊണ്ട് പോന്നതല്ലേ. ഇതെല്ലാം കൂടി കാണാൻ എനിക്ക് നേരം ഉണ്ടായിട്ടില്ല. കല്യാണ തിരക്ക് ചക്കൻ വരാനായി പറഞ്ഞിട്ട് അതേ അതേ ഓടലും എടുക്കലും വെക്കലും ആണല്ലേ. ഞാൻ മോളെ കാണാനുള്ള ആകാംക്ഷയില് മോളോട് വന്ന് വർത്താനം പറയലാന്ന് കേറി വരുമ്പോ. മാവിനെ ഫോൺ വിളിക്കലും അതും ഇതും ഭയങ്കര പൈസ കൊടുത്ത പൈസ. ഇതാ ഇത് മൂത്തമുണ്ട് മൂന്നമേ, ആ മൂത്തമുണ്ട് മൂന്ന്, മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്ന്, അവനെ കാല് കഴിക്കുക. മംഗലച്ചാട്ടന്റെ കാല് കഴിക്കും വന്നപാട് അത് മറിയത് ചെയ്തത് ഓണ. അപ്പൊ അങ്ങനെ അമ്പലത്തിന്റെ ഉള്ളില് വന്നു. അപ്പൊ ഇനി ബട്ടർ എന്നാ നമ്മൾ അങ്ങ് പറയാ. അപ്പൊ അവരെ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങാൻ വേണ്ടി എല്ലാം നോക്കാം. നമ്മള് പ്രകാശാട്ടം കേട്ടോ, ഇതാണ് അനൂട്ടിയുടെ അച്ഛൻ കേട്ടോ. അവരിന്ന് എന്ത് കളറാണ് കൈകെട്ടി നിക്കുന്നതാണ് അനൂട്ടിയുടെ അച്ഛൻ. എല്ലാരും ചോദിക്കുന്നുണ്ട്, രണ്ട് അമ്മമാരുണ്ട് മുന്നിൽ നിന്നിട്ട്. അത് താലി കെട്ടണ നേരായി. അച്ഛനും ഉണ്ട്, രണ്ട് അമ്മമാരും ഉണ്ട്, അച്ഛനും ഉണ്ട്. അമ്മേ നോക്കറ നമ്മളമ്മ ചെറിയ അമ്മ, ചെറിയ അമ്മ പൊന്നമ്മ അതുപോലെ ഉണ്ട്. അതെ, 7 കൊല്ലം മുമ്പ് അമ്മ എത്ര മെലിഞ്ഞിട്ടാ നോക്ക്. അപ്പൊ അങ്ങനെ തട്ടില് എല്ലാ പൂവും പഴവും എല്ലാം കൊടുത്തിട്ടുണ്ട്, കൈമാറാൻ വേണ്ടിട്ടാന്ന് തോന്നല്ലമ്മ. അല്ല അല്ല, താലി കെട്ടാൻ കളസ ചെമ്പ് എന്ന് പറയൂല്ലേ. അതല്ല കളസ ചെമ്പ് അല്ല, അത് തട്ട ഇത്. ഇത് കണ്ടപ്പോ മാമൻ വിചാരിച്ച തേങ്ങയും തേങ്ങയും പൂവെല്ലാം വെച്ചിട്ട് അപ്പുറപ്പുറം കൈമാറിയതാണ്. അതെ, ഈ കല്യാണ വീടുമ്പോ ആപ്പിളും കാര്യങ്ങളിലുണ്ട്. മാമനെ കണ്ട് കുറച്ചിക്കലാം സൈഡിലടി ഉണ്ട്. അച്ഛനും ആണും പിടിച്ചിട്ടുള്ളത്, അമ്മേനെയും കൈ കൂട്ടാൻ പറഞ്ഞു. അതാ
അതങ്ങനെ ഏത് കുട്ടികൾക്കും ആദ്യം കല്യാണം ആവുന്നതല്ലേ, ഏത് മക്കൾക്കും അങ്ങനെ ഒന്നും തിരിയാത്ത അങ്ങനെ ഒരു നല്ല ഉഷാറന്നെ. അന്നേരം വന്നിട്ട് എന്ത് തെറ്റായി പോവോ, ഏത് തെറ്റായി പോവോന്ന് അവർക്ക് ഒരു ഇത് ഉണ്ടാവും, ഒരു വിളച്ചല് ഉണ്ടാവും. ആലയും പറഞ്ഞിട്ട് തേച്ചും തെറ്റിപ്പോയെ. എന്നാ ബിജു മെലിഞ്ഞിട്ട് അല്ലേ കവിത, അല്ല അത്ര മെലിഞ്ഞിട്ടൊന്നും അല്ല, നമ്മളന്ന് അയില് ഭയങ്കര നോക്കട്ടെ ഇതെന്താന്ന് നോക്കിട്ട്. അപ്പൊ ഇനി പൂജിക്കാൻ തേങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ്റെ കൈ. അപ്പൊ ഇനി അപ്പുറം ഇപ്പുറം കൈ പിടിച്ചിട്ട് എന്തോ പറയോ, കുറച്ച് മന്ത്രം പറയലുണ്ട്. അപ്പൊ ലേഖയിച്ചുണ്ട് കല്യാണ സാരി പോലത്തെ സാരി കൊടുത്തിട്ട് നമ്മളെ പൂവില്ല കൈശ തന്ന പൂ അത് പിടിക്കാനോ ഭയങ്കര. അപ്പൊ ഇത് തേങ്ങ പിടിച്ചിട്ട് ഇതാ ശാസ്ത്രാണ്. ശാസ്ത്രം പറഞ്ഞാല് ധാര ഉയ്യതൂന്ന് കന്നഡത്തിൽ പറയൂ, അതിപ്പൊ മലയാളത്തിൽ എന്ത് പറയലെന്ന് അറിയില്ല. അതാ ധാര, അതില് പാലും തീർത്തും അല്ല കൂടിയിട്ട് ഒഴിക്കൂ, അതാണ് ധാര ഉയ്ത് കൊടുതൂന്ന് പറയുന്നത് കുട്ടീനെ പെൺകുട്ടീനെ. അതാണ് അത്, അത് ഇപ്പൊ മലയാളത്തിൽ അങ്ങനെ ആക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇവിടെ വെച്ചിട്ട് അവിടെ കൊടുക്കില്ലല്ല ധാര ഇത് കൊടുക്കും പറയുന്ന അങ്ങനെ. നമ്മളെ ചടങ്ങൊന്നല്ല, ചടങ്ങുകളെല്ലാം മാറ്റാം. അത് കഴിഞ്ഞോ ഇനി അടുത്തത് മോതിരം മാറ്റലാണ്. ഞാനെന്തെല്ലോ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടാ, എനക്കൊന്നും ഇന്നൊന്നും ഓർമ്മയില്ല, അനുവിനെ കാണുന്നേ ഇല്ല ഈ കൂട്ടത്തില്. ആ പിങ്ക് കളറ് കുപ്പായിട്ടാ കേട്ടോ അനു, അതെ എനക്കറിയ പറഞ്ഞേ. ഇപ്പൊ എനക്ക് ചാൻസ് വീട്ടിലെ മോളെ കഴിഞ്ഞില്ല, മാമൻ കഴിഞ്ഞില്ല, പൊട്ടെല്ലാം തൊട്ടിട്ടായല്ലേ. ഭയങ്കര കോമഡി ഉണ്ട്, കോമഡി അല്ല മോതിരം ഇട്ട പിന്നെ പകുതി കല്യാണം തീർന്ന്. അല്ല അതല്ല ഇവിടെ കവിളില് തൊടുന്നില്ലേ, അത് നല്ല രസമായിട്ടുണ്ട്. അത് മഞ്ഞ കുങ്കുമോ എന്ത് ഇങ്ങനെ ആക്കിയാലോ ഇങ്ങനെ, അത് കെട്ടിമളം കെട്ടിമളം. ഈ പൂ മുല്ലപ്പൂ അന്ന് വെച്ചു കൊടുത്തതാ, പിന്നെ ഞാൻ വെച്ചു കൊടുത്തില്ല, മേടിച്ചു കൊടുത്തില്ല ഒരു ദിവസം വെച്ചതിനല്ലേ. ഇപ്പൊ പറഞ്ഞാലിപ്പാ കല്യാണ പെണ്ണ് നമുക്ക് ഈ മാതിരി ചൂടൊന്നും അത് കഴിക്കാണ്ടായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാ പറയോ, ശർദിക്കാൻ വരലും തലച്ചൂട്ടും മുല്ലപ്പൂവിന്റെ മണത്തില്, പിന്നെ പുതിയ സാരി അങ്ങനെ ഒന്ന് കാല് പിടിച്ചല്ല കവി. നീ കവിള തൊടുന്നത് അന്ന് ഞാനും കവി മാത്രമേ ഉണ്ടായിട്ടില്ല കേട്ടോ, ഇത് കാണുമ്പോ ഇതേ കവിന്റെ നാണം അന്ന് കണ്ടതായി നാണം പിന്നെ കണ്ടില്ല.
നോക്ക്, അതിനും വിജയാട്ടനും കവലില് തൊടാൻ അറിയില്ല, എങ്ങനെയല്ലോ തൊട്ട്. അതുകൊണ്ട് അത് ഈ കുഞ്ഞു കുട്ടികളിലെ കവളി ഇങ്ങനെ ആക്കൂല, നമ്മള് കുക്കുടു ആവേന്നി അതുപോലെ കുക്കുറു വാവ ഇപ്പോലെ ആയി. കൗലിക്ക് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോലെ അത് കുക്കുറു വാവയായി. കുക്കുറു വാവയെ പാലുപിടി പറയുന്നില്ലേ അത്. അത് അപ്പോ താലിക്ക് കുങ്കുമം വെച്ച് കൊടുക്കലാണ്. താലിക്ക് കുങ്കുമം വെച്ച് കൊടുക്കല്, മഞ്ഞ കുങ്കുമം അരി അരി കൊടുക്കുക. അപ്പൊ ബേക്കല് വെള്ളമായിട്ട് ആ മാലയിടുന്നാണ് മണിയാണ്ട് കറിയാൻ തുടങ്ങി. അപ്പൊ നമ്മളെ നാട്ടില് പെണ്ണിനെ പെണ്ണാണ് മാലയിട്ട് കൊടുക്കല്, ആടാ അളിയനാണ് അല്ല ചെക്കന് മാലയിട്ട് കൊടുക്കുന്നത് പെണ്ണല്ലേ, ഈട അളിയനാണ് മാലയിട്ട് കൊടുക്കുക. അത് മുടിയില്ല പക്ഷെ വീഡിയോ എടുക്കുന്നുണ്ട് അറിയെങ്കിൽ ഇപ്പൊ കശട നിക്കൂലേ. അപ്പൊ ലീനേച്ചി ഉണ്ട്, ആ അശ്വന്ത് ഉണ്ട്, മണിയാട്ട അമ്മയാണ് നടക്കുന്നുണ്ട്. ആ ബൊക്കയിലെടുത്ത് അമ്മ വരുന്നുണ്ട് കേട്ടോ. ഇതേ പിടിക്കാനുള്ള നല്ല ബുക്കേട്ടാ ഇഷ്ടപ്പെട്ടു. അതിലെ പൂവെല്ലാം നുള്ളി നുള്ളി ചാടി ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ട് ഇവളെയും കൂട്ടി ചുറ്റുന്ന അമ്പലം നടത്തി. അതിനു മുന്നിൽ വന്നിട്ടുണ്ട് ഒരു മുല്ലപ്പൂ വെച്ചിട്ടു. അതിങ്ങനെ രണ്ടു ദിവസം ഇടാനറിയില്ല. അഭിയാട്ട വീട്ടിൽ എടുക്കുന്നുണ്ട് കേട്ടാ. സിഞ്ചു അതാ ശ്രീരാഗിത ഇത് ബാലു അല്ലേ. അല്ല അല്ല മല്ല അതല്ല പറ. ഓ ഇനിയാ നാടെ പോയി ഇരുന്നിട്ടുള്ളേ അവര് എത്ര സമയാ വേണ്ട. ഇടകിട സ്റ്റേജ് മിലമ്മ അത് ലാസ്റ്റ് അമ്മ. അപ്പൊ അങ്ങനെ അമ്പലം എല്ലാം തൊഴുതു. അപ്പൊ ഇനി ചൊട്ട സിന്ദൂരെല്ലാം വെച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് പോക്കാം. നമ്മളവിടെ വെച്ചാല് കല്യാണം കഴിഞ്ഞു ആടന്നെ സിന്ദൂർ വെച്ച് എല്ലാം കഴിഞ്ഞ പന്തലിൽ ഇറങ്ങും. അല്ലല്ല പന്തലല്ല അല്ല അതിനുശേഷം ചോറുന്ന രണ്ടാമത്തെ സിന്ദൂര തുടല്ലേ. ആദ്യം തലി കെട്ടി അവിടെ വെച്ചു. ഇപ്പൊ ഇറങ്ങാൻ കാർത്തിയമ്മ മെലിഞ്ഞിട്ട് അപ്പൊ തടിയില്ല, തടി കുറവാ. പിന്നെ നമ്മൾ മുമ്പിനേ ഒന്നാളെടുക്ക നേരെ പെണ്ണ് കാണാൻ വരുമ്പേ അത്ര തടി. അച്ഛ മാത്രേ അല്ലാത്തുള്ളൂ, നമ്മൾ ഒന്നും കൊടുക്കില്ല അല്ലേ ചെക്കനുക്കും പെണ്ണുക്കും. ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് എനിക്കിതല്ല അറിയാലോ. ലേഖിച്ച് അനുട്ടി അനുട്ടി അമ്മ അമ്മ ലേഖണ്ട മോഹം ലീനേച്ചി ലീനേച്ചി നല്ല തടിയുണ്ട് കേട്ടോ. അന്നേരം ഇപ്പൊ മെലിഞ്ഞായി അന്നേരം അന്ന് നല്ല ഉഷാറുണ്ടല്ലോ. അതെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ എന്റെ താടി എങ്ങനെ ആ സമയത്ത് എനിക്ക് ഇതുവരെ പിന്നെ തടി കണ്ടിട്ടില്ല കേട്ടാ. അപ്പൊ അങ്ങനെ അവിടെ നമ്മള് വിട്ടിട്ട് ഇവിടെ പോയി മദ്രാസ് വന്നു. മദ്രാസ മദ്രാസിന് അയലിക്ക് പേര് അങ്ങനെ ഓരോ തരത്തിലുള്ള ഫോട്ടോസ് ആണ് എടുക്കല്. അപ്പൊ ചിരിക്കാനെല്ലാം പറഞ്ഞോണ്ട് അന്നേരം കാലുമെല്ലാം എടുത്ത് കാലും കാലു കുറ്റി വെക്കാനും പറഞ്ഞു. അത് പോസ് കൊടുക്കാൻ ഇങ്ങനെ വെക്കില്ല ഒരു ഫോട്ടോ ഒരു പറഞ്ഞോണ്ട്. അതെ ആ ചെരുപ്പ് ഇപ്പൊ ഒന്നില്ല, ആറ് കൊല്ലം മുമ്പുള്ള ചെരുപ്പല്ലേ. അതെ വിജയനല്ല രാജാട്ടൻ അല്ല രാജാവിനെ പോലെ ഇരുന്ന വിജയാട്ടൻ അല്ല ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞാൻ ഇരുന്നില്ല, പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് ഇരുന്നില്ല. പിന്നെ ആടെ ഇരിക്കുമ്പോ ഭയങ്കര ചമ്മലേനു, എന്തോ ഒരു മടി എല്ലാരും നമ്മളെ നോക്കുന്ന. ഞമ്മൾ ആ ചെറുപ്പത്തിലേ വിചാരിക്കും മാറ്റുന്ന സാരി മാറ്റി ഭർത്താവിന്റെ വീട്ടിന് കൊടുന്ന സാരിയാന്ന് വൃത്തിന് ഇപ്പൊ കൊടുത്തത്. സാരി രണ്ടും ഒരേപോലത്തെ ആയതുകൊണ്ട് ഒന്നും മാറ്റം തോന്നിയിട്ടില്ല. അതാണ് ഞാൻ എന്റെ സെലക്ഷൻ പിടിക്കണ്ട കവിന മുഖവും ഇപ്പോഴത്തെ കവിന മുഖവും നോക്കി
ഒരു ബന്ധവും ഇല്ല. അന്നത്തെ കുഞ്ഞു മോളെ ഇതേതാ പാപം. ഉടുത്ത് തന്നെ ഉടുപ്പിച്ചത് ഓരോരോ കോഴ്സ് കൊടുക്കാൻ പറയാ. എനിക്കാണെങ്കിൽ ചിരിച്ചിട്ടൊന്നും കയ്യൊന്നും ഇല്ല. പിന്നെ പിന്നെ അത് പിന്നെ ചിരിയല്ല മാറി പിന്നെ സങ്കടത്തിലേക്ക് പോയി. എനക്കറിയേ ഇല്ല എന്റെ മോള് അതന്നെ എന്റെ മോള് കരയൂല പറഞ്ഞല്ലേ ഞാൻ അപ്പറണ്ട് ഇത് കരയാൻ തുടങ്ങി ഇവിടെ. പിന്നെ ഞാൻ ഓടി വന്നതാ. ഓടി വന്ന് നോക്കുമ്പോ എന്താ ഏട്ടന്മാരനെല്ല കെട്ടി പിടിച്ചോണ്ട് കരച്ചലോടി കരച്ചല ഇനി പിന്നെ അതന്നെ അങ്ങനെ കരയുന്ന കുട്ടിയെന്ന ഇനി ഇണ്ടെങ്കിൽ അധികം കരയു പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയിട്ട് കാറിൽ വെച്ച് നമ്മളെ കൂട്ടിയിട്ട് പോയിട്ട് ഉരുത്തലുരുത്തി എന്തെല്ലാം ആയി. ഇതാണ് ഒരു ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമാണ്. ഒരു എല്ലാ പെൺകുട്ടികളെയും ജീവിതത്തില് കല്യാണം വെക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെട്ടവരെല്ലാം വിട്ടിന് നമ്മൾ ജനിച്ചിട്ട് എല്ലാ ഓടി കളിച്ച സ്ഥലോ ഇരുന്ന സ്ഥലോ അവരുടെ ഫ്രണ്ടുകളും കൂട്ടുകാരും പറഞ്ഞാലും അങ്ങനെ അവരെല്ലാം സ്കൂൾക്ക് പോയത് വന്നത് അതെല്ലാം ഉണ്ടാവും അല്ലേ. അതാ കാണില്ലേ അങ്ങനെ ആയിട്ട് അവർക്ക് ഒരു ഓർമ്മ ഇവിളിക്ക് നല്ല എന്ത് പെൺകുട്ടികൾക്കും ഇവിടും നിങ്ങൾ വേറെ എടുത്ത് കൊടുത്താലും ആ സങ്കടം ഉണ്ടാവും. അവള് എനക്ക് പറഞ്ഞോണ്ടിണ്ടായത് അമ്മ ഞാൻ പോകുമ്പോ കറിയില്ല ഞാൻ ജീവിക്കാനാ പോണത് അമ്മ കറിയാൻ പാടില്ല ഞാനും കറിയില്ല അത്ര പറഞ്ഞ പെണ്ണ് പോകുമ്പോ കണ്ടില്ലേ ഇത് നിങ്ങളും പിന്നെ എന്താ ഇത് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങക്ക് അതന്നെ പകുതി വ്യസനമായി കാണിച്ചിട്ടില്ല അത് കണ്ടാൽ നൈപ്പലേ കറിഞ്ഞു പോകും. ഈ വീഡിയോ എപ്പോ കണ്ടാലും കീടിങ്ങനെ എത്തുമ്പോ ഭയങ്കര സങ്കടമാണ് വിഷമാണ്. അതെ അതെ പിന്നെ ഒരു സന്തോഷത്തിലേക്കില്ല കച്ചിലായിട്ട് കണ്ടാ മതി. അതെ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിനും നീ വേഗം വീട്ടിലെത്തിക്കോ. കിണ്ടിയിൽ കാറിന്റെ ഉള്ളിൽ ഇങ്ങനെ തൊടാൻ കൂടി വിട്ടിട്ടില്ല ബാക്ക് തന്നെ ബലിക്കുന്നത് കൊണ്ട് പേർത്താണ് അത് തല ചുത്തല് പൂവല്ലല്ല ഇതെല്ലാം വീഡിയോഗ്രാഫർ ആക്കാൻ വേണ്ടി ആക്കുന്ന കേട്ടോ അല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഒന്നും വരത്തില്ല. അവൻ മാടിക്കുത്തിരുന്ന നാനോട്ടിതാ ഒരു ഉടുപ്പുണ്ടേന് ഒരു ചോന്ന ഉടുപ്പ് കിണ്ടിയില് വെള്ളം എടുത്തിട്ട് അമ്മ വിളക്കും കൊണ്ടുവന്ന് വലത് കാല് എടുത്ത് വൈത്ത് വാ വാ വാന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചു. അപ്പൊ അങ്ങനെ അരിഞ്ഞൊരിക്കല് ഇടിയും വീട്ടിൽ വന്നിട്ടും ഇവിടെ ചെറിയ കോമഡി ഉണ്ട് പഴത്തിന്റെ എന്തോ കോമഡി അല്ല അത് ഉള്ള തന്നെ അതല്ല പഴം തിന്നാൻ അമ്മമ്മ നമ്മളെ അമ്മമ്മ അമ്മമ്മ അമ്മ കണ്ണേരം നല്ല ഇതുണ്ടായിരുന്നു അമ്മമ്മ ഇപ്പൊ കിടപ്പിലാന്ന് കേട്ടാ. ഏച്ചി വന്നിട്ട് മാക്സി മാക്സി ഇട്ടിട്ട് എത്തിയേട്ടാ അങ്കീത് നോക്കിട്ട് വെക്കൽ നീലൊക്കെ പോയിട്ട് ചെറുത് അബി. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് ഫോട്ടോ മൂന്നാല് ഫോട്ടോ കാണാം. കുറെ ഫോട്ടോ ഉണ്ട് നമ്മള് മുമ്പ് നമ്മൾ ഇട്ടിനേനു ഇത് കുറച്ച് മൂന്നാല് ഫോട്ടോ കയ്യിലുള്ളത് ഋത്വിക്കിന്റെ ചെറുതിലുള്ള ഫോട്ടോ ഋത്വിക്ക് നമ്മൾ കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ കാണാട്ടാ എന്നാ ചെറുപ്പത്തില് അന്നേരം കുരുത്തക്കേട് ഇപ്പൊ നല്ല അപ്പൊ ഏഴ് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മളെ കല്യാണ വീഡിയോ നമ്മളിപ്പോ കണ്ടത്. അപ്പൊ അന്നേരം ഇപ്പൊ ആയിട്ട് കുറെ മാറ്റങ്ങൾ വന്നു എല്ലാരും ആയിട്ട് എല്ലാരും മുഖം എല്ലാം കൊറേ മാറ്റം വന്നു. അന്നേരം ഞാൻ ഒറ്റക്കല്ലേ അതുകൊണ്ട് അങ്ങനെ പണിക്കെല്ലാം പോയി വല്ലാതെ തളന്നായിനി. ഇപ്പം പിന്നെ കവിയെല്ലാം ആയില്ലേ വീട്ടില് സഹായിക്കേ ഋത്വിക്ക് ചെറുത് അന്നേരം
ചെറുതാന്ന്. അപ്പൊ നമ്മളെ ഏട്ടന്മാരുടെ മക്കൾക്കെല്ലാം കല്യാണം ആയിട്ടുണ്ടായില്ല, അവർക്ക് ഇപ്പൊ കല്യാണമായി, കുട്ടികളെല്ലാം ആയി. അപ്പൊ അച്ഛനുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ നമ്മള് രണ്ട് കൊല്ലായി നമ്മളെ വിട്ട് അച്ഛൻ പോയിട്ട്. അപ്പൊ ആ ഒരു വിഷമമുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ എല്ലാം ഇടക്കിടക്ക് എടുത്ത് നോക്കലുണ്ട് അച്ഛന്റെ ഓർമ്മയാകുമ്പല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു പഴയ ഒരു കല്യാണ വീട്ടിൽ നമ്മളിപ്പോ ഒരിക്കും കൂടി അത് കണ്ടു. നമ്മളിടക്ക് ഇത് അമ്മ അങ്ങനെ തന്നെ ഒരിക്കൽ കണ്ടുള്ളൂ, ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കാണിക്കാൻ കണ്ടു. അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ നമ്മൾ ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല, മാറിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആശുപത്രി കാണിച്ചു. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ഗുളികയെല്ലാം കുടിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വേറെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ പഴയ ഒരു ഓർമ്മകളിലൊന്ന് ഇത് പുതുക്കിയെന്നുള്ളൂ. അപ്പോൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് പഴയത്, അതൊരു വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടതിനും ഇന്നും കുറച്ചുകൂടി ഉണ്ടായി, കയ്യില്ല വേറെ ഇതിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും.